Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. ശാലോമിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം തിയോളജി ഓഫ് ദ ബോഡി എന്ന പഠന പരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഇവിടെ ഒരു ക്ലാസ് റൂം സന്നിഹിതരാണ്. അവരെയും ഞാൻ ഈ എപ്പിസോഡിലേക്ക് ക്ഷണിക്കുന്നു. കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ എന്താണ് ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് നമ്മൾ കണ്ടു. വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ 5 വർഷക്കാലം ഈ ലോകത്തിന് നൽകിയ പ്രബോധനങ്ങൾ, ശരീരത്തെക്കുറിച്ച്, സെക്ഷ്വാലിറ്റിയെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, സെലിബസിയെക്കുറിച്ച്, മനുഷ്യൻ്റെ ഒരു ടോട്ടൽ വിഷൻ, 5 വർഷം അദ്ദേഹം നടത്തിയ പ്രബോധനങ്ങളുടെ സമാഹാരമാണ് തിയോളജി ഓഫ് ദ ബോഡി ആയിട്ട് ഇന്ന് നമ്മളൊരു പഠന പരമ്പരയാക്കിയിരിക്കുന്നത്. 2 എപ്പിസോഡിൽ നമ്മൾ കണ്ടു എന്താണ് സെക്സ് എന്ന് പറഞ്ഞാൽ കത്തോലിക്കാ സഭയുടെ പഠനപ്രകാരം, കത്തോലിക്കാ സഭയുടെ മൈൻഡ് എന്താണ് സെക്സ് എന്നുള്ള വാക്ക്, സെക്ഷ്വാലിറ്റിയെക്കുറിച്ച്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ആത്മാവിനാണോ ശരീരത്തിനാണോ പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത്. നമ്മൾ അവിടെ ചർച്ച ചെയ്ത് നമുക്ക് പഠനങ്ങൾ മനസ്സിലാക്കി, രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ മരണശേഷമുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദ റിസറക്റ്റഡ് മാൻ, എസ്കത്തോളജിക്കൽ മാൻ എന്നൊക്കെ അതിന് പറയും. അപ്പോൾ മരണശേഷം എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, എന്താണ് മരണം കത്തോലിക്കാ സഭയുടെ പഠനപ്രകാരം. വിഷ്വല് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മതബോധന ഗ്രന്ഥം 1013 ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്താണ് എന്ന് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. മരണം മനുഷ്യൻ്റെ ഭൗമിക തീർത്ഥാടനത്തിൻ്റെ അവസാനമാണ്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ഒരു പിൽഗ്രിമേജിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടന യാത്രയാണ്. എന്താണ് തീർത്ഥാടന യാത്രയുടെ പ്രത്യേകത? എന്താ, നിങ്ങൾ തീർത്ഥാടനത്തിന് പോയിട്ടുള്ളവരുണ്ടോ? എന്താണ് അതിൻ്റെ പ്രത്യേകത? നമ്മളവിടെ പെർമനൻ്റ് ആയിട്ട് താമസിക്കുന്നില്ല. അത് കഴിഞ്ഞ തീർത്ഥാടനം കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ. ആ, വെരി ഗുഡ്. നമ്മൾ എവിടെ നിന്ന് പോയോ അവിടേക്ക് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരും. നമ്മളവിടെ ഒരിക്കലും ചുറ്റിപ്പറ്റി എന്നാൽ ഞാൻ ഇവിടെ കഴിഞ്ഞോളാമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയില്ല. കത്തോലിക്കാ സഭ പറയുന്നത് ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരു തീർത്ഥാടന യാത്രയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള തീർത്ഥാടനമാണ്? വീണ്ടും നമ്മൾ തുടർന്ന് അവിടെ വായിക്കുകയാണ്. ദൈവീക പദ്ധതി അനുസരിച്ച് തൻ്റെ ഭൗമിക ജീവിതം നയിക്കുവാനും തൻ്റെ പരമമായ ഭാഗധേയത്തെ നിശ്ചയിക്കുവാനുമായി ദൈവം നൽകുന്ന കൃപാവരത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമയത്തിൻ്റെ അന്ത്യമാണ് മരണം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് വേണ്ടി പല കാര്യങ്ങൾ തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു വച്ചിരുന്നിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ നമ്മളെക്കുറിച്ച് ദൈവത്തിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ എക്സിക്യൂഷന് വേണ്ടി ഒരു അല്പസമയം നമുക്കിവിടെ തന്നു. അതൊക്കെ നമ്മൾ നിർവഹിച്ച് ഈ ലോകത്തിൽ നമ്മുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോകണം നമ്മൾ. ഇതാണ് മരണത്തെക്കുറിച്ച് ക്രിസ്തീയമായിട്ടുള്ള ഒരു വീക്ഷണം. അപ്പോൾ ഇവിടെ മനുഷ്യൻ ഒരിക്കൽ മാത്രമേ മരിക്കുകയുള്ളൂ. മരണത്തിന് ശേഷം നമുക്ക് മടങ്ങി വരാനാവുകയില്ല. പുനർജന്മമെന്ന് പറയുന്ന ഒരു ആശയമില്ല. ഒരുപക്ഷെ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചേക്കാം മരിച്ചു കഴിഞ്ഞ ആത്മാവ് അവിടെയും ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കും, അല്ലെങ്കിൽ പുനർജന്മമുണ്ട്. അത് കത്തോലിക്കാ സഭയുടെ വിശ്വാസമല്ല. ഒരു വ്യക്തി മരിക്കുമ്പോൾ തന്നെ എന്താണ് സംഭവിക്കുന്നത്, ഇത് നമുക്ക് കാണാം.
എന്താണ് ഒരു വ്യക്തിക്ക് ആ വ്യക്തി മരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ആത്മാവിന് സംഭവിക്കുന്നത് എന്താ? നിങ്ങൾ എന്ത് പറയുന്നു? ഇതൊക്കെ നമുക്ക് അന്ന് ചിന്തിക്കാൻ പറ്റുകയല്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വളരെയധികം ആശയം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ സംഭവിക്കുന്നത്? മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പേടിച്ചിരിക്കുകയാണോ? ഇതാ പറയുന്നു, മരണത്തെ ഭയപ്പെടേണ്ട, തീർത്ഥാടന യാത്രയുടെ അവസാനമാണത്. എന്താണ് നമ്മുടെ ആത്മാവിന് സംഭവിക്കുന്നത്? നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് പോകാൻ തന്നെ തീരുമാനിച്ചോ? സ്വർഗം വേണ്ടേ? അപ്പൊ ഇവിടെ നമ്മളെ ഈ ചോദ്യം നമ്മളെ വീണ്ടും വിഷുവിലേക്ക് നോക്കുക. 1022 മതബോധന ഗ്രന്ഥം, ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ ഒരു വിധി, നമ്മൾ മലയാളത്തിലെ തനതു വിധി, ഇറ്റേണൽ റിട്രിബ്യൂഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ മരിക്കുന്ന നിമിഷം, മരണമെന്ന് പറയുന്നത് ഒഫീഷ്യലി നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന്, അതായത് വി ഹാവ് എ മെറ്റീരിയൽ ആൻഡ് ഇമ്മെറ്റീരിയൽ പാർട്ട് ഓഫ് അവർ നേച്ചർ. മെറ്റീരിയൽ പാർട്ടാണ് നമ്മുടെ ഈ കാണുന്ന ഫിസിക്കൽ ബോഡി. അതിൻ്റെ ഇമ്മെറ്റീരിയൽ പെർമനൻ്റ് പാർട്ടാണ് നമ്മുടെ സോള് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒഫീഷ്യലി വേർപെടുന്ന ആ നിമിഷം തന്നെ മരണമാണ്. ആ നിമിഷം തന്നെ ഒരു തനതു വിധി, ഒരു വിധിക്ക് നമ്മൾ വിധേയപ്പെടുകയാണ്. ഇതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്, തനതു വിധി, ഇറ്റേണൽ റിട്രിബ്യൂഷൻ. അപ്പോൾ അവിടെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി, ഒന്നുകിൽ നമ്മൾ സ്വർഗത്തിൽ അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ശുദ്ധീകരണ സ്ഥലത്ത്, അതിനുവേണ്ടി അതിനുശേഷം ഇത് രണ്ടുമല്ല എങ്കിൽ നിത്യമായ വേർപാട്, നരകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സ്വർഗം, എന്താണ് നരകം, എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ നമുക്ക് അല്പം കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ നമ്മുടെ വിഷ്വലിലേക്ക് കൊണ്ടുവരികയാണ്. 1021 നമുക്കവിടെ വായിക്കാം. ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യ ജീവിതത്തിനും മരണം അന്ത്യം കുറിക്കുന്നു. മനസ്സിലായോ? അവളെ നമുക്ക് മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഒരു വിധിയുണ്ട്. അതിനുശേഷം നമുക്കൊരവസാന വിധി, പുനരുത്ഥാനം. ഇതെല്ലാം സഭയുടെ പഠനങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് കാണാൻ പോവുകയാണ്. ഇനിയും സ്വർഗത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്താ? എന്താണ് സ്വർഗം? അതാണ് നമ്മുടെ അടുത്ത ചിന്ത. എന്താണ് സ്വർഗം? നമ്മുടെ മനസ്സിൽ സ്വർഗത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ? സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമാണോ അതോ ഒരു അവസ്ഥയാണോ? നമ്മുടെ നമ്മൾ ഒരു തീർത്ഥയാത്രയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണോ അതോ ഇപ്പൊ ശുദ്ധീകരണ സ്ഥലം, അവിടെ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് സ്വർഗത്തിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഒരു എൻട്രി കഴിഞ്ഞിട്ട് അടുത്ത എൻട്രിയിലേക്ക്, നമ്മുടെ കോൺസെപ്റ്റില്, നമ്മുടെ മനസ്സനുസരിച്ച്, നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ നമുക്ക് തോന്നുന്നത് അതൊരു, ഇപ്പൊ നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ കേട്ടിട്ടുള്ള എന്താ സ്വർഗം എന്ന് പറയുന്നത്? ദൈവം ഇങ്ങനെ സ്വർണ സിംഹാസനത്തിൽ ഇരിക്കുന്നു, വലിയ താടിയൊക്കെ വെച്ചിട്ട്, ഇങ്ങനെ നരച്ച താടി, അപ്പം മാലാഖമാരെല്ലാം ഇങ്ങനെ നിന്ന് വീശിക്കൊണ്ടിരിക്കുന്നു, അപ്പം ഇങ്ങനെ രാജകീയമായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെയാണ് നമ്മൾ നമ്മുടെ മനസ്സിലുള്ളത്. അതൊരു പക്ഷേ നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്നും മറ്റുള്ള ഒരു മിത്തിക്കൽ ഒരു കോൺസെപ്റ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. കത്തോലിക്കാ സഭയുടെ യഥാർത്ഥമായിട്ടുള്ള പഠനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഈ സ്വർഗത്തെക്കുറിച്ചുള്ള കാറ്റഗിസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്വർഗമെന്ന് പറയുന്നത് അതൊരു ഫിസിക്കൽ പ്ലേസ്, ക്ലൗഡിലുള്ള ഒരു ഫിസിക്കൽ പ്ലേസോ ഒരു അബ്സ്ട്രാക്ട് സംഭവം ഒന്നുമല്ല. ഇറ്റ് ഈസ് എ ലിവിങ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ഹോളി ട്രിനിറ്റി. പരിശുദ്ധ ത്രിത്വവുമായിട്ടുള്ള ഒരു സജീവമായ ഒന്നു ചേരലാണ് സ്വർഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കോൺസെപ്റ്റിലുള്ള അങ്ങ് അകലെ ക്ലൗഡിനപ്പുറത്ത് ഒരു സ്ഥലമൊന്നുമല്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഇതാണ്, അതൊരു ദൈവത്തിൽ
നമ്മൾ ഒന്നായി തീരുന്ന ഒരു വലിയ പ്രക്രിയയാണ്. അപ്പം മതബോധന ഗ്രന്ഥം 221 നമ്മുടെ ഡെസ്റ്റിനിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നുണ്ട്. മതബോധനം 221 പാരഗ്രാഫിൽ അതിങ്ങനെയാണ് പറയുന്നത്: ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിത്വൈക ദൈവം, ത്രിത്വത്തിൽ മൂന്നാളുകൾ, ഇവർ നിരന്തരമായി സ്നേഹത്തിൻ്റെ എക്സ്ചേഞ്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ദൈവം സ്നേഹമാണ്. അപ്പം സ്നേഹമെന്ന്, ദൈവം സ്നേഹമെന്ന് പറയുമ്പോഴേ ഈ സ്നേഹത്തിൻ്റെ ആശയം നമ്മുടെ കൊച്ചു മനസ്സിലിരിക്കുന്നത് നമ്മളുടെ ഈ കൊച്ചു കൊച്ചു നമ്മുടെ ചുറ്റും കാണുന്ന കൊച്ചു കൊച്ചു സ്നേഹങ്ങളുടെയാണ്. പക്ഷേ ദൈവം സ്നേഹമെന്ന് പറയുമ്പോൾ എന്താണ് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഗോഡ് ഈസ് എ യൂണിയൻ ആൻഡ് കമ്മ്യൂണിയൻ ഓഫ് എ സെൽഫ് ഗിവിംഗ് ഗിഫ്റ്റ്. സ്വയം ദാനമായി നൽകുന്ന ഒരു ഒന്നുചേരലിൻ്റെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സ്വയം ദാനമായി തന്നെ തന്നെ ഇല്ലായ്മ ചെയ്യത്തക്ക വിധത്തിൽ സ്വയം കൊടുക്കുന്ന ഒരവസ്ഥയാണ് സ്നേഹം, ദൈവസ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മതബോധന ഗ്രന്ഥം 221 ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ ഈ വലിയ സീക്രട്ട് യേശുക്രിസ്തു മൂലം നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടി. എന്താണ് ഈ സീക്രട്ട്? ഗോഡ് ഈസ് ആൻ ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവ്. പിതാവായ ദൈവം അനന്ത സ്നേഹത്തിൽ പുത്രനിലേക്ക് അനന്തതയിൽ സ്നേഹം ഒഴുക്കുന്നു. പുത്രനായ ദൈവം ഇത് സ്വീകരിക്കുന്നു. ഒന്നും തനിക്ക് വേണ്ടി സ്വന്തം വയ്ക്കാതെ എല്ലാം വീണ്ടും പിതാവിങ്കിലേക്ക് നൽകുന്നു. ഇങ്ങനെ അനന്തമായ നിത്യമായ ഈ സ്നേഹത്തിൻ്റെ ഒഴുക്കിൻ്റെ ഫലമായി ത്രിത്വത്തിൻ്റെ മൂന്നാമാളായ പരിശുദ്ധാത്മാവ് അവിടെ ഇതാ വന്നിരിക്കുന്നു. അതാണ് നമ്മളെ, നമ്മുടെ ക്രീഡിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും: ഐ ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ഹു പ്രൊസീഡ്സ് ഫ്രം ദ ഫാദർ ആൻഡ് ദ സൺ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഈ സ്നേഹത്തിൻ്റെ ഒഴുക്കിൻ്റെ ഫലമാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സെക്ഷുവാലിറ്റിയെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ, ഇവിടെയാണ് ശരിക്കും നമ്മളുടെ ദാമ്പത്യധർമ്മം, വിവാഹമെന്ന കൂതാശയിലൂടെ, ഉടമ്പടിയിലൂടെ ഭാര്യയും ഭർത്താവും അവരുടെ ദാമ്പത്യധർമ്മത്തിൽ അവിടെ ഒരു റിപ്ലിക്ക ഓഫ് ദ ഹോളി ട്രിനിറ്റി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അതിൻ്റെ ഒരു പ്രതീകമാണിതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പം നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഈ ഒരു വലിയ ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവ്, ഈ സ്നേഹത്തിൻ്റെ ഒഴുക്കി നമ്മൾ അങ്ങ് ചെന്ന് ചേരുകയാണ്, ഇതാണ് സ്വർഗം എന്ന് പറയുന്നത്. ക്ലിയറായോ? അത് ക്ലിയറായോ? ഈസി അല്ലേ അത്? അപ്പം നമ്മൾ, നമ്മുടെ ഡെസ്റ്റിനി അതാണ്. അതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ മതബോധന ഗ്രന്ഥം 221 വീണ്ടും നിങ്ങൾ വായിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് തുടരാം. അപ്പോൾ ഈ ഹെവൻ എന്ന് പറയുന്നത് ദൈവത്തെ മുഖാമുഖം കാണുന്ന ഒരവസ്ഥയാണ്. ദൈവത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥ, അതാണ് സ്ക്രിപ്ചറിലെല്ലാം നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ സ്ലിയാ പറഞ്ഞു, ഇപ്പോൾ ഞാൻ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു. നമുക്ക് അവിടെ നോക്കാം. പോലോ സ്ലീഹ 1 Corinthians 13:12 ഇവിടെ നമ്മൾ വായിക്കുകയാണ്. വായിക്കാവോ ഒരാൾക്ക്? ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. ദൈവം നമ്മളെ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പം നമ്മളെ കുറിച്ച് അറിയാം ദൈവത്തിന്, അല്ലേ? നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിന് നമ്മളെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ പലതും ഹൈഡ് ചെയ്തൊക്കെ നമുക്ക് ജീവിക്കാൻ നമുക്കൊരു പ്രവണതയുണ്ട്. കാരണം എന്താ? ദൈവം എവിടെയാ? ആ ഇതൊന്നും കാണുന്നില്ലല്ലോ. ദൈവം നമ്മളെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇപ്പം കാണുന്നു. അപ്പോൾ അത് പക്ഷേ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട്. ഇപ്പം ഹീസ് റിവീൽഡ് ത്രൂ അവർ ബോഡീസ്. നമ്മളിലും മറ്റുള്ളവരിലുമാണ് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുക. അപ്പം മരണം ശേഷം സ്വർഗമെന്ന് പറയുന്നത് ദൈവത്തെ മുഖാമുഖം കാണുക, ദൈവമായിരിക്കുന്നത് പോലെ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് ലീഗ പറഞ്ഞ് ആ കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യ മനസ്സിന് ചിന്തിക്കുവാൻ പോലും സാധിക്കുകയില്ല. ആ ഒരവസ്ഥയാണ് സ്വർഗത്തിൽ നടക്കുന്നത്.
നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുകയില്ല അത് എങ്ങനെയുള്ള ഒഴുക്കാണ് ആ സ്നേഹത്തിൻ്റെ ഒഴുക്ക്. അത് കൊച്ചു മനസ്സിൽ ചിന്തിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതാണ് ശരിക്കും സ്വർഗം എന്ന് പറയുന്നത്. പരിശുദ്ധ തൃത്വത്തോടുള്ള, കന്യാമറിയത്തോടുള്ള, അത് ഒരു കമ്മ്യൂണിൻ ഓഫ് സെയിൻസ്. നമ്മൾ കമ്മ്യൂണിൻ ഓഫ് സെയിൻസിനെ കുറിച്ച് വീണ്ടും നമ്മൾ സംസാരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ക്ലിയറായോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകണ്ടേ? സ്വർഗത്തിൽ പോകാൻ നോക്കണ്ടേ? വേണ്ടേ? അതോ നമുക്കൊരു ചോയ്സ് ഉണ്ടോ? നമ്മൾ വി ആർ ഓൾ ഡെസ്റ്റിൻഡ്. മതബോധന ഗ്രന്ഥം പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാ മനുഷ്യരും സ്വർഗത്തിലെത്തുവാൻ വേണ്ടി ദൈവം നമ്മൾക്ക് എല്ലാവർക്കും ആ ലക്ഷ്യത്തോടുകൂടിയായി ലോകത്തിലേക്ക് നമ്മളെ വിട്ടിരിക്കുന്നത്. നമ്മൾ ലക്ഷ്യം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടന്ന അവസാനം നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റാതെ വന്നാൽ നമ്മളെക്കാൾ കൂടുതൽ ദുഃഖിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന് ആരാ തീരുമാനിക്കുന്നത്? ദൈവമാണോ? ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ആരാ ചൂസ് ചെയ്യുന്നത്? നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്, നമുക്ക് ഫ്രീഡം തന്നിട്ടുണ്ട് ആദത്തിന് കൊടുത്തതുപോലെ. അപ്പോൾ ആരാ ചൂസ് ചെയ്യുന്ന? ആരാ? നമ്മൾ. അപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക, ഉറപ്പാണോ 100% സ്വർഗത്തിൽ പോകുമെന്നുള്ളത്? ഞാൻ ഓഡിയൻസിനോട് ചോദിക്കുക, നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റുമോ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്നുള്ളത്? മനസ്സ് വെച്ചാൽ സാധിക്കും. മനസ്സ് വെക്കേണ്ടേ? ആരാണ് ക്രിസ്തുവിൻ്റെ ഈ സാൽവിഫിക് പ്ലാൻ ഈ ലോകത്തിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ? ആരാണ്? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ദൈവീക വ്യക്തിയാണ്, എല്ലാ ശക്തിയും ഉള്ള ആളാണ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളിലുള്ളത്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ ഈ ശരീരത്തിലൂടെ കാണുന്നത്, അല്ലെങ്കിൽ കാണേണ്ടത്. അപ്പം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി തീർച്ചയായിട്ടും അത് സാധിക്കും. അപ്പം നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകുമെന്നുള്ളത് ഉറപ്പാക്കുക, ഉറപ്പാണ് അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ഇവിടെ നരകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ വരുന്നത്? എന്ന് സാധാരണ രീതിയിൽ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്ത എന്ത്? നരകമെന്ന് പറഞ്ഞാൽ എന്നാ? കുറേ തീയൊക്കെ ഉള്ള സ്ഥലം. തീയുള്ള സ്ഥലം. അപ്പം നമുക്ക് ഇന്ന് ഒത്തിരി ടെക്നോളജിയൊക്കെ ഉണ്ട്. തീ കത്താതെ തീ പൊള്ളാതൊക്കെ ഇരിക്കാനുള്ള കുറേ ഉടുപ്പൊക്കെ ധരിച്ച് അങ്ങ് പോയാൽ പോരാ. എന്താണ് നരകം? എന്താ നരകം? നമുക്ക് അവിടോട്ട് നോക്കാം. വീണ്ടും മതബോധന ഗ്രന്ഥം 1033 നരകത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയുന്നു. എന്താണ് അവിടെ? മനസ്തപിച്ച് ദൈവത്തിന്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരക പാപത്തിൽ ഒരു വ്യക്തി മരിക്കുകയാണ് എങ്കിൽ ആ വ്യക്തി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ആ അവസ്ഥയാണ് നരകമെന്ന് പറയുന്നത്. അപ്പം നരകത്തിൽ പോകുക എന്നുള്ളത് സ്വർഗത്തിൽ നാം പോകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ ചോയ്സാണ്. അവൻ്റെ ഫ്രീഡത്തിൻ്റെ ചോയ്സാണ്. ദൈവം കൊടുത്തിരിക്കുന്ന ഫ്രീ വില്ലിൻ്റെയും ഫ്രീഡത്തിൻ്റെയും ചോയ്സാണ്. അപ്പം നമ്മൾ ഒരിക്കലും അവിടെ ദൈവത്തെ നമുക്ക് കുറ്റപ്പെടുത്തുവാൻ പറ്റുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത് ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടും, ദ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്, ഇതിനോടുള്ള കംപ്ലീറ്റ് വേർപെടുത്തൽ, അതായത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിച്ചാടി നമ്മൾ പോകുന്നത് പോലെ. അവിടെയാണ് മരണത്തിൻ്റെ അവസാന നിമിഷം വരെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ പുറകേ നടക്കുകയാണ്. അല്പമെങ്കിലും എവിടെയെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഇതാ അവിടേക്ക്, ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന് അനുതാപം കൊണ്ട് വീണ്ടും തിരിച്ചു വരവിൻ്റെ ഒരു വലിയ യാത്രയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതും വ്യക്തിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒരു സ്വയം തീരുമാനമെടുത്താൽ ആ വ്യക്തി ഒരു നിത്യ വേർപാടാണ്. ദൈവവും വിശുദ്ധരും ആ കൂട്ടായ്മയും ആ ഇറ്റേണൽ എക്സ്ചേഞ്ചുമായിട്ടുള്ള ഒരു വേർപെടലാണ് നരകമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഇതാണ്, ഇതപ്പോൾ ദൈവമാണോ നമ്മളെ പണിഷ് ചെയ്യുന്നത്? നരകത്തിൽ നമ്മളെ പണിഷ് ചെയ്ത് വിടുന്നത് ദൈവമാണോ? നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ആദം ചൂസ് ചെയ്തു. കാരണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ എല്ലാ ഗുണഗണങ്ങളും നമുക്കുണ്ട്. ഫ്രീ വിൽ, ഇൻ്റലക്ട്, സെൽഫ് ഡിറ്റർമിനേഷൻ, ഇതൊക്കെ നമുക്കും തന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ദുരുപയോഗപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ
സ്വയം നമ്മളെ തന്നെ വിധിക്കുകയാണ്. അപ്പോൾ ദൈവം ആരെയും വിധിക്കുന്നില്ല. അപ്പം ഇതും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിച്ചതാണ് നരകത്തെക്കുറിച്ച്. ദൈവം തീർച്ചയായും കാരുണ്യവാനാണ്, പക്ഷേ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു. മനുഷ്യൻ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ്, സ്വന്തം മാതാപിതാക്കളെ വേണ്ട എന്ന് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന മക്കളെ പോലെ ഇറങ്ങിപ്പോകുന്നവരുടെ അവരുടെയും പിന്നാലെ പരിശുദ്ധാത്മാവുണ്ടേ എങ്കിലും എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ആ ഒരവസ്ഥയാണ്. അപ്പോഴേ എനിക്ക് ഇതിനെക്കുറിച്ച് വേറൊരു ചോദ്യം കിട്ടി. ഇതാണ് ആ ചോദ്യം. പലയിടത്തും ക്ലാസ് എടുക്കുമ്പോൾ ആ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തോന്നുന്ന പോലൊക്കെ ജീവിച്ചിട്ട് അങ്ങ് മരിക്കാറാവുമ്പോൾ അങ്ങ് മാനസാന്തരപ്പെട്ടാൽ മതിയല്ലോ. നല്ല കള്ളൻ്റെ ഉപമേ അവർ പറയും, ബൈബിളൊക്കെ എടുത്ത് അവരതും പറയും. നല്ല കള്ളൻ അങ്ങനെയല്ലായിരുന്നോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച് അഭിപ്രായം? അപ്പം ഇത്രയും നമ്മൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? അതിന് അവന് അവസരം കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ. അതിന് അവസരം കിട്ടിയെന്ന് വരികയില്ല, അത് നമുക്കറിയത്തില്ല. ഒരു പക്ഷേ അവസരം കിട്ടി ആ വ്യക്തി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം കാരുണ്യവാനാണ്, നമുക്ക് ആ വ്യക്തിയെ ഒരിക്കലും വിധിക്കുവാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, ഒരു വ്യക്തിയെയും നമുക്ക് വിധിക്കാൻ നമുക്ക് അർഹതയില്ല. ഗോഡ്സ് നെയിം ഈസ് മേഴ്സി, അനദർ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി. കരുണയാണ് ദൈവത്തിൻ്റെ വേറൊരു മുഖം. അപ്പോൾ ദൈവം കാരുണ്യവാനാ. ഒരു പക്ഷേ ഈ ലോകത്തിലെ എല്ലാ പാപങ്ങളും ചെയ്ത ഒരു കൊടും പാപിയായിരിക്കാം. ആ നിമിഷം പരിശുദ്ധാത്മാവ് അവൻ്റെ മനസ്സിൽ അനുതാപത്തിൻ്റെ ഒരു ചിന്ത വന്ന്, ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നെ സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ സ്വീകരിക്കുവാൻ ദൈവത്തിന് തീർച്ചയായിട്ടും യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. പക്ഷേ പ്രശ്നം, നമ്മൾ അതുവരെ കാത്തിരിക്കണോ? നമ്മൾ റിസ്ക് എടുക്കുകയാണ്. അത്ര വലിയ റിസ്ക് നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? ധാരാളം അവസരങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ, കത്തോലിക്കരായിരിക്കുമ്പോൾ എന്തുമാത്രം അവസരങ്ങളാണ് ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് തിരിച്ച് ചെന്ന് നമ്മുടെ സാക്രമെൻസ്, കുമ്പസാരം, കുർബാന, എല്ലാ സാക്രമെൻസും നമുക്കിതിനു വേണ്ടി നമുക്ക് സഹായകമാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിന് സാധിക്കും. പക്ഷേ എല്ലാവരുടെയും കാര്യത്തിൽ ജനറലായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ ആവുന്ന കാലത്ത്, ചെറുപ്പകാലത്ത് കുറേ അടിച്ച് പിടിച്ച്, അല്ലെ, ഞാനൊരു ചിലരൊക്കെ പറയും ഞാൻ ഒരു കുറച്ച് പ്രായമൊക്കെ ആകട്ടെ, അത് കഴിഞ്ഞ് പിന്നെ എല്ലാ കാര്യങ്ങളും വന്ന്, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളുണ്ടാകാം ഒരു പക്ഷേ. ഇല്ലേ, ഞാൻ ഇപ്പോഴിങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ചിന്തിക്കാമെന്ന്. അറിയത്തില്ല നമ്മളുടെ സമയം എപ്പോഴാണ്, ഈ തീർത്ഥാടന യാത്രയുടെ അന്ത്യം എപ്പോഴാണ് നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയുകയില്ല. നമ്മൾ കണക്ക് കൂട്ടും 80, 90, 70, 60, 50, പക്ഷെ നമുക്കറിയുകയില്ല. തീർത്ഥാടന യാത്ര ഏത് സമയം അവസാനിക്കണം എന്ന് ദൈവം നിശ്ചയിക്കുമ്പോൾ നമുക്ക് പോയേ പറ്റുള്ളൂ. നമ്മൾ റെഡിയാണോ തയ്യാറാണോ, ഇതാണ് നമ്മുടെ പ്രശ്നം. ഇനിയും പർഗേറ്ററിയെക്കുറിച്ച് നമുക്കുള്ള ചിന്തകൾ എന്താണ്? എന്താണ് ഈ ശുദ്ധീകരണ സ്ഥലമെന്ന് പറയുന്നത്? അതും കൂടെ നമ്മൾ ഈ എപ്പിസോഡിൽ അല്പം ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് ശുദ്ധീകരണ സ്ഥലം? മാരകപാപം ചെയ്യാത്തവർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലമായിട്ട്. ദൈവം പരിശുദ്ധനാണ്, പരിശുദ്ധനിൽ പരിശുദ്ധനാണ്. അപ്പം ദൈവത്തെ നമുക്ക് ദൈവമായിരിക്കുന്നത് പോലെ കാണണമെങ്കിൽ ആ പരിശുദ്ധി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഏതെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ മരണസമയത്ത് ഉണ്ട്, ആ നിമിഷമാണ് ശരിക്കും തനതു വിധി നടക്കുന്ന സമയം, ആ സമയത്തുണ്ടെങ്കിൽ അതൊരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് നമ്മൾ ദൈവവുമായി ഒന്നായിത്തീരുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശുദ്ധീകരണ സ്ഥലത്ത് പോയാൽ പിന്നെ ഉറപ്പല്ലേ മേളിലോട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യം, അല്ലേ? പേടിയുണ്ടോ? അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരിടത്ത് സെമിനാർ എടുത്തപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശുദ്ധീകരണ സ്ഥലം പിടിക്കാം. ഞാൻ പറഞ്ഞു, ശുദ്ധീകരണ സ്ഥലം മനസ്സിൽ വെക്കണ്ട, ചിലപ്പോൾ ശുദ്ധീകരണ സ്ഥലം മനസ്സിൽ വെച്ചാൽ താഴോട്ടായിരിക്കും പോകുന്നത്, അതുകൊണ്ട് സ്വർഗം അങ്ങ് വെക്ക്, ഇൻ കേസ് എന്തെങ്കിലും ഒരു പാളിച്ച് അവിടെ വന്നാൽ ദൈവം നോക്കിക്കോളും. അപ്പോൾ ഇതാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സഭയുടെ ആധികാരികമായിട്ടുള്ള പഠനം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു കമ്മ്യൂണിയൻ, ആ ദൈവമായിട്ടുള്ള കമ്മ്യൂണിയന് ഇവിടെ നമുക്ക്
മതബോധന ഗ്രന്ഥം 1030 നമുക്കിത് തന്നെയാണ് വായിക്കാൻ നമുക്ക് സാധിക്കുക. അപ്പോൾ ഇവിടെ എല്ലാവരും ദൈവത്തിൻ്റെ ആ കൃപയിൽ, ആ ഫ്രണ്ട്ഷിപ്പിൽ ഇംപെർഫെക്റ്റായിട്ടുള്ള ആളുകളെ, മാരകഭാവ അവസ്ഥ അല്ലെങ്കിൽ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ ഒഴുക്കിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ മരണം എന്താണെന്ന് കണ്ടു. മനസ്സിലായില്ലേ എന്താണ് മരണം? ഈ തീർത്ഥയാത്രയുടെ അവസാനമാണ്. ദൈവം നമുക്ക് വേണ്ടി മുൻകൂട്ടി ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാനായിട്ട് നമ്മളെ ഇങ്ങോട്ടേക്ക് വിട്ടു. അതിൻ്റെ അവസാനമാണ് ഈ മരണമെന്ന് പറയുന്നത്. സ്വർഗമെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ മുഖാമുഖം, ദൈവത്തെ മുഖാമുഖം കാണുന്ന, ദൈവമായിരിക്കുന്നത് പോലെ കാണുന്നു. പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഇൻഫിനിറ്റ്, ആ സ്നേഹത്തിൻ്റെ എക്സ്ചേഞ്ചിൽ, ആ ഒഴുക്കിൽ നമ്മളും അങ്ങ് ഒന്നായിത്തീരുകയാണ്. എന്താണ് നരകം? ദൈവവും വിശുദ്ധരുമായിട്ടുള്ള ആ കമ്മ്യൂണിൻ, അത് എന്നേക്കുമായി വേർപെട്ടു പോകുന്ന അവസ്ഥ. അതാരാണ് ചൂസ് ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരുമാണ് നരകം ചൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവമല്ല നമ്മളെ ഈ ഇറ്റേണൽ ഡാമിനേഷൻ അയക്കുന്നത്. ദൈവം നിസ്സഹായനാണ്. അതുകൊണ്ടാ സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞത്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്റെ അനുവാദമില്ലാതെ നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും നന്ദി. കാരണം സ്വർഗം നമ്മുടെ അവകാശമാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ ഒഴുക്കാണ്, ആ വലിയ എക്സ്റ്റസിയുടെ അനുഭവമാണ് സ്വർഗം. അതിന് ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നതുവരെ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ദൈവം എന്തിനെ എന്നെ പുരുഷനായി അല്ലെ സ്ത്രീയായി ഈ ലോകത്തിൽ സൃഷ്ടിച്ചു, അതിൻ്റെ അർത്ഥം എന്താണ്, എന്താണ് അതിൽ ദൈവത്തിൻ്റെ മനസ്സിലുള്ള പ്ലാന്. ഇനിയും അടുത്ത ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം അവിടെ നമുക്ക് കാണാം. ദൈവം പുരുഷനാണോ സ്ത്രീയാണോ? അപ്പോൾ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ദൈവം എന്തിനാണ് എന്നെ പുരുഷന് അല്ലെങ്കിൽ സ്ത്രീ ആയിട്ട് സൃഷ്ടിച്ചത്? John Paul II's Theology of the Body.